ഹായ് ഫ്രണ്ട്സ്, മലയാളം PSC എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 15 ജൂലൈ 2020. 2020 ജൂലൈയിൽ സാഹിത്യം ഏർപ്പെടുത്തിയ ഗബ്രിയൽ മാർക്കേസ് പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടം ശ്രീധരൻ. കോഴിക്കോട് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്. എ സോങ് ഓഫ് ഇന്ത്യ, ദ ഇയേഴ്സ് ഐ വെന്റ് അവേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റസ്കിൻ ബോണ്ട്. ലോകത്തിൽ ആദ്യമായി ട്രിപ്പിൾ വൈറൽ ഷീൽഡ് ടെക്നോളജി ഉപയോഗിച്ച് റീയൂസബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വികസിപ്പിച്ച കമ്പനി ലോയൽ ടെക്സ്റ്റൈൽ മിൽ ചെന്നൈ. റിലയൻസ് ഇൻഡസ്ട്രി ഇന്ത്യ ലിമിറ്റഡും സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ HeQ കമ്പനി എന്നിവയുടെ പങ്കാളിത്തത്തോടെ ലോകബാങ്കും സെക്ഷൽ വയലൻസ് റിസർച്ച് ഇനിഷ്യേറ്റീവും ചേർന്ന് ഏർപ്പെടുത്തിയ ഡെവലപ്മെന്റ് മാർക്കറ്റ് പ്ലേസ് അവാർഡ് 2020 നേടിയ ഇന്ത്യൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ്. 2020 ജൂലൈയിൽ USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോട്ടറി ഫൗണ്ടേഷന്റെ പോൾ ഹാരിസ് ഫെലോ റെക്കഗ്നീഷന് അർഹനായത് ഏട്ടപ്പാടി കെ പളനിസ്വാമി, തമിഴ്നാട് മുഖ്യമന്ത്രി. ഇന്ത്യക്ക് 75,000 കോടിയുടെ ഡിജിറ്റലൈസേഷൻ ഫണ്ട് അനുവദിക്കുന്ന കമ്പനി ഗൂഗിൾ. ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രോണറ്റിക്സിന്റെ വോൺ കർമൻ അവാർഡ് 2020 അർഹനായത് ISRO ചെയർമാൻ കെ ശിവൻ. പോളണ്ടിന്റെ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആൻഡ്രസ് ഡൂഡ. മുഖാവരണം ധരിക്കാത്തവരെ ബോധവത്കരിക്കാനായി റോക്കോ ടോക്കോ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. COVID-19 ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെപ്പറ്റി പഠിക്കാനായി IRDA രൂപീകരിച്ച പാൻഡമിക് റിസ്ക് പൂളിന്റെ തലവൻ സുരേഷ് മാത്തൂർ. തുർക്ക്മെനിസ്ഥാനിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ വിധു പി നായർ കോട്ടയം സ്വദേശിയാണ്. 90-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ലോക കായിക മത്സരം ലോകകപ്പ് ഫുട്ബോൾ 1930 ജൂലൈ 13 ഉർഗയിലാണ് ആദ്യ മത്സരം നടന്നത്. ഇന്ത്യയിലെ ഗൂഗിൾ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയാണ് ഗൂഗിൾ ഫോർ ഇന്ത്യ ഡിജിറ്റലൈസേഷൻ ഫണ്ട്. ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചേ. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ രാജകുടുംബത്തിന്റെ അവകാശമാണ് സുപ്രീം കോടതി ശരിവച്ചത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. സിംഗപ്പൂരിലെ വീണ്ടും അധികാരത്തിലെത്തിയ പാർട്ടി ഏത്? പീപ്പിൾസ് ആക്ഷൻ പാർട്ടി. അടുത്തിടെ ഇന്ത്യയുടെ 1-ാം ഈ ലോക അദാലത്ത് സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. അടുത്തിടെ ബോർഡ് ഫോർ കൺട്രോൾ ഫോർ ഇന്ത്യ CEO സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി രാഹുൽ ജോഹ്രി. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയിൽ ആയി അടുത്തിടെ നിയമിതയായ വ്യക്തി ലീ സീങ് ലൂ. അടുത്തിടെ അപ്സ്റ്റാർ 60 എന്ന പേരിലെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ചൈന. എ സോങ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റസ്കിൻ ബോണ്ട്. ഗൂഗിൾ പ്ലസിന് പകരം അടുത്തിടെ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൻസ്. 2020 ദാദാസാഹി ഫാൽക്കെ അവാർഡിന് അർഹമായ കെസാങ് ഡി തോക് ഡോക് എന്ന ഡോക്യുമെന്ററിയാണ് ചീ ലുപോ. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ രാജേഷ് വർമ്മ. അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ ആക്ടിംഗ് ഡയറക്ടറെ നിയമിതനായ ഇന്ത്യൻ അമേരിക്കനാണ് പരാഗ് ആർ ചിറ്റ്നീസ്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടാനും ആത്മഹത്യ പ്രവണത ചെറുത്തു നിൽപ്പാനായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. 2019-20 കാലയളവിൽ UKയിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ 2-ാമത്തെ രാജ്യം ഇന്ത്യ, 1-ാമത് USA. ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ലെവൽ ഇ ലോക് അദാലത്ത് നടത്തിയ ഹൈക്കോടതിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിലെ COVID-19 രോഗികളെ ചികിത്സിക്കാനായി ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ഇഞ്ചക്ഷനാണ് ഇത്തോലി സുമാബ് അല്ലെങ്കിൽ അൽ സുമാബ്. 2020 ജൂലൈയിലെ ഇന്ത്യയിലെ മികച്ച പോലീസ് സ്റ്റേഷനുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാദ്വാൻ പോലീസ് സ്റ്റേഷൻ, ഹിമാചൽ പ്രദേശ്. UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഹോപ്പ്. ചൊവ്വ പരിവേഷണം നടത്തുന്ന ആദ്യ അറബ് രാജ്യം UAE. 2020-2025 കാലയളവിൽ 6 മുതൽ 8 വരെ ന്യൂക്ലിയർ റിയാക്ടുകൾ നിർമ്മിച്ച രാജ്യം ചൈന. 2020 ജൂലൈയിൽ അന്തരിച്ച ഐവറി കോസ്റ്റിന്റെ പ്രധാനമന്ത്രി അമാൻഡോ ഗോൺ കൊലിബലി. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ രാജേഷ് വർമ്മ.
ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.